അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഗ്രീൻ ബീസ് പുലാവിൻ്റെ റെസിപ്പിയാണ്. ഗ്രീൻ ബീസ് പുലാവ് അഥവാ മട്ടർ പുലാവ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ടൈപ്പിലുള്ള ഗ്രീൻ ബീസ് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ ഇതല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കിട്ടുന്ന ഫ്രോസൺ ഗ്രീൻ ബീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഗ്രീൻ ബീസും ഇതുപോലെ പൊളിച്ചെടുക്കുവാണ്. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് നിറയെ ഗ്രീൻ ബീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ മുളച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് അതിനുശേഷം ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയും ഓയിലും ഒക്കെ നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ബേലീഫ്, അതുപോലെ 3-4 പീസ് ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ഒരു വലിയ പീസ് പട്ട കുഞ്ഞു കുഞ്ഞായിട്ട് ഒടിച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്പൈസസിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന റൈസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എടുക്കുന്ന വെള്ളത്തിലും വ്യത്യാസം ഉണ്ടാകാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗ്രീൻ ബീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോസൺ ഗ്രീൻ ബീസോ അല്ലെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുക്കുന്ന ഗ്രീൻ ബീസോ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ ഈ കടല പോലെയൊക്കെ കിട്ടുന്ന ഉണങ്ങിയ ഗ്രീൻ ബീസ് നമ്മൾ ഉപയോഗിച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. മാത്രമല്ല അതിൻ്റെ വേവും വ്യത്യാസമാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോയെന്ന് കൂടി ഈ ടൈമിലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഫ്രഷ് ഗ്രീൻ ബീസ് ആയതുകൊണ്ട് ഈ അരിയുടെ കൂടെ തന്നെ നമ്മുടെ ഗ്രീൻ ബീസും വെന്ത് വന്നോളും. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി അരി പൊടിഞ്ഞു പോകാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. വളരെ സ്ലോ ആയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ ബീസ് പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുലാവാണിത്. നമുക്ക് ഈ പുലാവ് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചിക്കനോ മട്ടനോ ബീഫോ, ഇനിയിപ്പം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും വെറും സലാഡും പപ്പടവും മാത്രം വെച്ചിട്ടും
നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ ഒരു പുലാവ് ഇഷ്ടമാവും. ഗ്രീൻ പീസും അതിൻ്റെ കൂടെ ബസ്മതി റൈസിൻ്റെ ടേസ്റ്റും കൂടെ കമ്പൈനായിട്ട് വരുന്ന നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസും അതുപോലെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.